കാഞ്ഞിരപ്പള്ളി രൂപതയുടെ അധീനതയിൽ മാർ മാത്യു അറക്കൽ പിതാവിനാൽ സ്ഥാപിതമായതാണ് സഹ്യാദ്രി ആയുർവേദ. 1980 സഹ്യാദ്രി സ്ഥാപിക്കപ്പെട്ടത്. പീരുമേട് ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ കീഴിൽ വരുന്ന ഒരു യൂണിറ്റാണ് സഹ്യാദ്രി. സഹ്യാദ്രി ഒരുപാട് യൂണിറ്റുകളുടെ ഒരു ഒത്തുചേരൽ തന്നെയാണ്. നമുക്ക് സഹ്യാദ്രി ആയുർവേദ എന്ന് പറയുമ്പോൾ ആയുർവേദ ഹോസ്പിറ്റലുണ്ട്, ആയുർവേദ ഫാർമസ്യൂട്ടിക്കൽസ് ഉണ്ട്, സഹ്യാദ്രി ആയുർവേദ മ്യൂസിയം ഉണ്ട്, ആയുർവേദ ഗാർഡൻ ഉണ്ട്, അങ്ങനെ കുറേ കാര്യം, കുറച്ച് കോട്ടേജുകളുണ്ട്. അങ്ങനെ ടൂറിസവും ആയുർവേദവും കൂടെ ചേർന്നാണ് നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രധാനമായിട്ടും നമ്മുടെ തന്നെ മരുന്നുകൾ നമ്മളിവിടെ ഉപയോഗിക്കുന്നു. ഒരിക്കലും പുറത്തുനിന്നുള്ള മരുന്നുകളല്ല, നമ്മൾ തന്നെ കർഷകരുടെ കയ്യിൽ നിന്ന് നമ്മൾ കൃഷി ചെയ്യിപ്പിച്ച്, അവരെ കൊണ്ട് കൃഷി ചെയ്യിപ്പിച്ച് ഓർഗാനിക്കായിട്ടുള്ള മരുന്നുകൾ തിരിച്ചെടുത്ത് നമുക്ക് PDS സംബന്ധിച്ചിടത്തോളം PDS ഡെവലപ്മെൻറ്റ് സൊസൈറ്റിയുടെ കീഴിൽ വരുന്നൊരു പ്രസ്ഥാനമാണിത്. അപ്പം PDS സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരുപാട് പ്രൊജക്റ്റുകൾ ഉള്ളതുകൊണ്ട് ആദിവാസി മേഖലകളിൽ നമ്മൾ ഒരുപാട് പ്രൊജക്റ്റ് ചെയ്യുന്നത്, അപ്പോൾ അതുകൊണ്ട് ഒറിജിനൽ മരുന്നുകൾ തന്നെ നമുക്ക് കിട്ടും. നമ്മൾ അവിടെ നിന്ന് മരുന്ന് എടുത്തിട്ട് നമ്മളിവിടെ പ്രോസസ്സ് ചെയ്ത മരുന്നുകൾ, ആയുർവേദ മരുന്നുകളാക്കി നമ്മൾ ഇപ്പോൾ നമ്മൾ കോട്ടയം, എറണാകുളം, ആലപ്പുഴ, പത്തനംതിട്ട, ഇടുക്കി, തിരുവനന്തപുരം, പാലക്കാട്, തൃശ്ശൂർ ജില്ലകളിൽ നമ്മളിപ്പോൾ ഒരു സെയിൽ നടത്തുന്നുണ്ട്. അത് കൂടുതൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് നമ്മുടെ കാഞ്ഞിരപ്പള്ളി രൂപതയുടെ മുൻ ബിഷപ്പായിട്ടുള്ള മാർ മാത്യു അറക്കൽ പിതാവിൻ്റെ ആശയത്തിൽ നിന്ന് വന്ന് കഴിഞ്ഞ 40 വർഷമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. സഹ്യാദ്രിയുടെ മറ്റൊരു സവിശേഷത സഹ്യാദ്രിയുടെ മ്യൂസിയമാണ്. പുരാതന താളിയോല ഗ്രന്ഥങ്ങളും ഔഷധമൂല്യമുള്ള വസ്തുക്കളും ആയുർവേദ ചികിത്സയ്ക്ക് ആവശ്യമായ കൂട്ടുകളുടെ ശേഖരണവും ഈ മ്യൂസിയത്തിൽ കാണാം. സഹ്യാദ്രി ആയുർവേദയുടെ പ്രധാനപ്പെട്ട ഒരു പാട്ടാണ് സഹ്യാദ്രി ആയുർവേദ മ്യൂസിയം. ലോകമെമ്പാടുമുള്ള ഒട്ടേറെ ജനങ്ങൾ നമ്മുടെ സഹ്യാദ്രി ആയുർവേദ മ്യൂസിയം വിസിറ്റ് ചെയ്യാനിവിടെ എല്ലാ മാസവും വരാറുണ്ട്. സഹ്യാദ്രി ആയുർവേദ മ്യൂസിയത്തിൽ പ്രധാനമായി അടങ്ങിയിരിക്കുന്നത് നമ്മുടെ സ്പൈസസിൻ്റെ ഒരു കോമ്പിനേഷൻ, അതുപോലെ തന്നെ ആയുർവേദ മെഡിസിൻ കളക്ഷൻ, ഹിസ്റ്ററി ഓഫ് സഹ്യാദ്രി ആയുർവേദ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സഹ്യാദ്രി ആയുർവേദ മ്യൂസിയത്തിൽ അടങ്ങിയിരിക്കുന്നുണ്ട്. സഹ്യാദ്രിയുടെ ഭൂമിയിൽ തികച്ചും പ്രകൃതിദത്തമായ രീതിയിൽ ഗ്രാമ്പു, ഏലക്ക, കുരുമുളക് തുടങ്ങി നിരവധി ഔഷധ സസ്യങ്ങൾ കൃഷി ചെയ്യുന്നു. സഹ്യാദ്രി ആയുർവേദയിൽ ധാരാളം ഓർഗാനിക് സ്പൈസസ് നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ ക്ലോവ്, പെപ്പർ, കാതമം, അതുപോലെയുള്ള സ്പൈസസ് നമ്മൾ സഹ്യാദ്രി ആയുർവേദയിൽ നമ്മൾ പ്ലാന്റേഷനുണ്ട്. അതുവഴി നമുക്ക് പ്യുർ ഓർഗാനിക്കായിട്ടുള്ള സ്പൈസസ് നമ്മുടെ എല്ലാ ജനതകൾക്കും നമുക്ക് കൊടുക്കാൻ പറ്റും. ഇവിടെ വരുന്ന എല്ലാവർക്കും പ്യുർ ഓർഗാനിക് ആയിട്ടുള്ള സ്പൈസസ് നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. വിദഗ്ധരായ ഒരു കൂട്ടം ഡോക്ടർമാരുടെ സേവനം സഹ്യാദ്രിയുടെ മുതൽക്കൂട്ടാണ്. 3 ഡോക്ടേഴ്സിനോടൊപ്പം 4 തെറാപ്പിസ്റ്റുകളും സഹ്യാദ്രിയുടെ ഭാഗമാണ്. ശുദ്ധമായ ആയുർവേദ ട്രീറ്റ്മെൻറ്റാണ് ഇവിടെ വരുന്നവർക്ക് ലഭ്യമാകുന്നത്. ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റ് ഞങ്ങൾ 3 ഡോക്ടേഴ്സുണ്ട് ഇവിടെ. ട്രീറ്റ്മെൻറ്റ് പ്യുവർ ആയുർവേദ ട്രീറ്റ്മെൻറ്റാണ് ഇവിടെ ചെയ്യുന്നത്. അതായത് പഞ്ചകർമ്മ എന്നുള്ളതാണ് എല്ലാവർക്കും അറിയാവുന്ന ഒരു വേർഡാണ്. എങ്കിലും ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു 5 തരം ട്രീറ്റ്മെൻറ്റ് ഉൾക്കൊള്ളിച്ച ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ സംഘാതമാണ്. അതായത് ഒരു യൂണിയനാണ് പഞ്ചകർമ്മ എന്ന് പറയുന്നത്. മിക്കവാറും എല്ലാ രോഗങ്ങൾക്കും ആയുർവേദത്തിൽ ചികിത്സയുണ്ട്. രോഗിയുടെ അവസ്ഥ, രോഗിയുടെ ആരോഗ്യം, രോഗിയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഇതൊക്കെ നോക്കിയിട്ടാണ് ചികിത്സ നിശ്ചയിക്കുക. അത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഉള്ള കാണപ്പെടുന്ന എല്ലാ ഡിസീസസിനും ട്രീറ്റ്മെൻറ്റ്, നല്ല ഇഫക്റ്റീവായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ആയുർവേദത്തിലുണ്ട്. ആയുർവേദം എന്ന് പറയുമ്പം ആയുഷഹ വേദം, ആയുസ്സിൻ്റെ വേദം എന്നാണ് അതിൻ്റെ നിരുക്തി തന്നെ. അതായത് വേർഡ് മീനിങ് തന്നെ ആയുസ്സിൻ്റെ വേദം എന്നാണ്. ആയുസ്സിൻ്റെ വേദം എന്ന് പറഞ്ഞാൽ അത് ദിനചര്യ മുതലാണ് ചികിത്സകൾ ആരംഭിക്കുന്നത്. നമ്മൾ അനുഷ്ഠിക്കേണ്ട ദിനചര്യകൾ, ആഹാരത്തിലെ നിയന്ത്രണങ്ങൾ, ശരീരത്തിനും മനസ്സിനും, മനസ്സും ശരീരവുമായിട്ടുള്ള ബന്ധം, ഇതിനെ രണ്ടും ഒന്നിച്ച് കൊണ്ടുപോയി, ഒന്നിച്ച് സമ്യക്കായി നന്നായിട്ട് കൊണ്ടുപോവുക എന്നുള്ളതും ആണ് ആയുർവേദത്തിൻ്റെ പ്രഥമവും പ്രധാനവുമായ കാഴ്ചപ്പാട്.
സഹ്യാദ്രി സ്വന്തമായി തന്നെയാണ് അവരുടെ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നത്. ദിവസേന 300-ലധികം ഉൽപ്പന്നങ്ങൾ സഹ്യാദ്രിയിൽ ഉൽപ്പാദിപ്പിക്കുന്നു. ഇവിടെ മരുന്നുണ്ടാക്കുന്ന പാകമൊക്കെ നോക്കുന്ന വൈദ്യന്മാരുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ വർക്ക് ചെയ്യാട്ട് അനുസരിച്ചാണ് എടുത്ത് കൊടുക്കുന്നത്. ഓരോ വർക്ക് ചെയ്യാട്ട് നമ്മൾ സ്ഥിരമായിട്ട് നമുക്കൊരു ഫോർമുല ഉണ്ട്. ആ ഫോർമുല അനുസരിച്ച് ഓരോ തൂക്കം അനുസരിച്ച് നമ്മൾ ഈ സാധനം എടുത്തിട്ട് തൂക്കി നമ്മുടെ പ്രൊഡക്ഷൻ യൂണിറ്റിലോട് കൊടുക്കുക. യാതൊരുവിധ മായവും ചേർക്കാതെ തീർത്തും പ്രകൃതിദത്തമായ രീതിയിൽ 3 മുതൽ 5 ദിവസം വരെ നിശ്ചിത മർദ്ദവും താപനിലയും ക്രമീകരിച്ചാണ് ഔഷധ കഷായങ്ങൾ നിർമ്മിക്കുന്നത്. ഒറ്റമൂലികൾ പൊടിക്കുവാനും മരുന്നുകൾ നിർമ്മിക്കുവാനും പ്രത്യേകതരം ഉപകരണങ്ങളാണ് സഹ്യാദ്രിയിൽ ഉപയോഗിക്കുന്നത്. സഹ്യാദ്രിയുടെ ഉൽപ്പന്നങ്ങൾ സൂക്ഷിക്കാൻ സഹ്യാദ്രിക്ക് സ്വന്തമായി വെയർഹൌസ് ഉണ്ട്. ഒപ്പം ഉൽപ്പന്നങ്ങൾ ആവശ്യക്കാരിൽ എത്തിക്കാൻ സഹ്യാദ്രിയുടെ സ്വന്തം ഔട്ട്ലെറ്റുകളും പ്രവർത്തിക്കുന്നു. മാറിവരുന്ന ജീവിത സാഹചര്യങ്ങളും അനുദിനം ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന ആരോഗ്യസ്ഥിതിയും മനുഷ്യജീവൻ ഒരു വെല്ലുവിളിയായി ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ സഹ്യാദ്രി ഒരു ഓർമ്മപ്പെടുത്തലാണ്.